മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് മലയാളത്തിന്റെ അടുത്ത ക്ലാസ് തുടങ്ങാം. റെഡി ആണോ എല്ലാവരും? ഇന്ന് നമ്മൾ പഠിക്കുന്ന അടുത്ത പാഠം ഈച്ച. പാഠത്തിന്റെ പേരെന്താണ്? ഈച്ച. പാഠം ആറ്, ഈച്ച. നമ്മൾ പേജ് നമ്പർ നോക്കിക്കോളൂ കേട്ടോ. പേജ് നമ്പർ 14 ആണേ. അപ്പോൾ നമ്മൾ 14 പേജിൽ തന്നിരിക്കുന്ന വാക്കുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേര് തന്നിരിക്കുന്ന ഈച്ച എന്നാണ്. നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടത് എന്ന അക്ഷരം. നമ്മളിപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളും അതിന് പകരം സ്വരചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിച്ച് പഠിച്ചു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ അല്ലേ, ആ എന്ന അക്ഷരം നമ്മൾ പഠിച്ചു. അത് വെച്ച് വാക്കുകൾ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏതാണ് പഠിച്ചത്? ആ എന്ന് പഠിച്ചു. പിന്നെ എന്താ, ഈ പഠിച്ചു അല്ലേ. ഇതിനെല്ലാം പകരം നമ്മൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് അടുത്ത അക്ഷരമായ ഈ ആണ്. മനസ്സിലായോ? ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന കുറച്ച് വാക്കുകളും പിന്നെ ഈ എന്ന അക്ഷരത്തിന് പകരം ഉപയോഗിക്കുന്ന ചിഹ്നം ഉപയോഗിച്ച് കുറച്ച് വാക്കുകളും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിച്ചോ എല്ലാവരും, ഏതാണ് അക്ഷരം, ഏതാണ് ഈ. അപ്പൊ ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ വാക്കാണെന്ത്? ഈച്ച. ഈ അടുത്ത അക്ഷരം ഏതാണ്? ഈ ഇച്ച. കൂട്ടക്ഷരമാണ് അല്ലേ ഇച്ച. ഇത് വായിക്കുന്നത് ഈച്ച. ഈച്ചയെ കുറിച്ച് അറിയാമല്ലോ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ ഈച്ച. നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ സാധാരണയായി പറന്ന് നടക്കുന്ന ഒരു പ്രാണിയാണ് ഈച്ച അല്ലേ. ഈച്ച കൂടാതെ പിന്നെ തേനീച്ച, മണിയനീച്ച, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയപ്പെടുന്ന, അങ്ങനെയും നിങ്ങൾ കേട്ടിട്ടില്ലേ ഈച്ചകളെ കുറിച്ച്. അപ്പൊ ഈച്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ സാധാരണയായി പറന്ന് നടക്കുന്ന ഒരു ജീവിയാണ്. രോഗം പരത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ഈച്ചയ്ക്ക് അല്ലെ. പലതരം രോഗങ്ങൾ പരത്തുന്ന ഒരു പ്രാണിയാണ് ഈച്ച. പിന്നെന്താണ് ഈച്ചയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഈച്ചയ്ക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഹൗസ് ഫ്ലൈ എന്ന് പറയും അല്ലെ. ഈച്ച. പിന്നെന്താണ് ഈച്ച? ആണീച്ചയുണ്ട്, പെണ്ണീച്ചയുണ്ട്. മനസ്സിലായോ? അപ്പൊ ആണീച്ചയെക്കാട്ടിലും കുറച്ച് വലുതായിരിക്കും പെണ്ണീച്ച. പെണ്ണീച്ചയ്ക്ക് അതുപോലെ തന്നെ കണ്ണുകളും മറ്റേ ആണീച്ചയെക്കാട്ടിലും കുറച്ച് വലുതായിരിക്കും. പിന്നെ എന്താണ് പ്രായം? ഒരു പൂർത്തി വളർച്ച പൂർത്തീകരിച്ച ഒരു ഈച്ച, പെണ്ണീച്ച, ഒരു 500 മുതൽ ഏകദേശം 2000 മുട്ടകളിടും. മനസ്സിലായോ? മുട്ടകൾ ഇടുന്നത് പെണ്ണീച്ചയാണ്. അത് 500 മുതൽ 2000 മുട്ടകൾ ഇടും പെണ്ണീച്ച. മനസ്സിലായോ? പിന്നെ ഇതിൻ്റെ അതായത് മനുഷ്യൻ്റെ വിസർജ്യത്തിലും ജന്തുക്കളുടെ ഒക്കെ വിസർജ്യങ്ങളിലൊക്കെ ഇത് വന്നിരിക്കും. പിന്നെ എന്താണ് ഇത്, ഇവയുടെ ചപ്പുചവറും കൂമ്പാരങ്ങൾ മുതലായ ഇതിലെല്ലാം വന്നിരുന്ന് ഇത് മുട്ടയിടും. ജീർണിച്ച വസ്തുക്കളാണ് ഇവ ഭക്ഷണമാക്കുന്നത്. അവയിൽ വന്നിരുന്ന് ഇത് മുട്ടയിട്ട് പെരുകുകയും ചെയ്യും. നമുക്ക് പല അസുഖങ്ങൾ, അതായത് വയറിളക്കം, മഞ്ഞപ്പിത്തം, പിള്ളവാതം, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ പരത്തുന്ന അണുക്കളെ പരത്തുന്നതിൽ ഈ ജീവി ഈച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. വെള്ളത്തിൽ കൂടിയും ആഹാര പദാർത്ഥങ്ങളിലൂടെയൊക്കെയാണ് ഈ ഈച്ച രോഗാണുക്കളെ പകർത്തുന്നത്. അത് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് വീട്ടിൽ ആഹാര സാധനങ്ങളൊക്കെ എപ്പോഴും അടച്ച് സൂക്ഷിക്കുക, ഈച്ചകൾ വന്നിരിക്കാതെ. മനസ്സിലായോ? ഇപ്പൊ രോഗങ്ങൾ പരത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ഈച്ച. ഈച്ച പരത്തുന്ന പലവിധ രോഗങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ് മഞ്ഞപ്പിത്തം, വയറിളക്കം, കോളറ, പിള്ളവാതം, ഇതെല്ലാം ഈച്ച പരത്തുന്ന രോഗങ്ങളാണ്. അതായത് അതിൻ്റെ രോഗാണുക്കളെ ഈ വെള്ളത്തിലൂടെയും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നു വെച്ചാൽ അതിൻ്റെയൊക്കെ ഇത് വന്നിരിക്കുമ്പോൾ രോഗാണുക്കൾ അതിലാകും. അത് നമ്മുടെ വയറ്റിൽ പോകുമ്പോൾ നമുക്ക് പലവിധ അസുഖങ്ങളും വരാനിടയാകും. മനസ്സിലായോ? അപ്പൊ ഈച്ച ഒരു പറക്കുന്ന അല്ലെങ്കിൽ രോഗം പരത്തുന്ന ഒരു പ്രാണിയാണ് ഈച്ച. ഈച്ച എന്ന് എഴുതാൻ പഠിച്ചോ? ഈ എന്നൊരു അക്ഷരം. ഈ എന്താണ്? ഈച്ച. ഈച്ച. ഇനി അടുത്ത അക്ഷരം ഏതാണ്? അടുത്ത അക്ഷരമല്ല, അടുത്ത വാക്ക്. ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന അടുത്ത വാക്ക്, അടുത്ത വാക്ക് ഏതാണ്? ശ്രദ്ധിച്ചോ. അടുത്ത വാക്ക് ഈ റ ഇൻ. എന്താണ് ഈറൻ? ഈ വാക്കൊന്ന് വായിച്ചേ. ഇത് ഈ എന്ന അക്ഷരത്തിലല്ലേ ഈ വാക്ക് ആരംഭിക്കുന്നത്? ഈ. ഇനി ഈ അക്ഷരം വായിച്ചോ. ഇതേതാണ്? റ അല്ലേ. റ ഇതെന്താണ്? ഇൻ. ചേർത്ത് വായിച്ചേ. ഈ റ ഇൻ അല്ലേ. ഈറൻ വായിക്കാൻ പഠിച്ചോ. ഇതുകൂടി എഴുതാം നമുക്ക്. ഈ റ ഇൻ ഈറൻ. ഈ വാക്ക് ആരംഭിക്കുന്നത് ഏതക്ഷരത്തിലാണ്? ഈ എന്ന അക്ഷരത്തിലാണ്. ഇതുകൂടി എഴുതട്ടെ. ഈ റ ഇൻ ഈറൻ. എന്താണ് ഈറൻ എന്ന് പറഞ്ഞാൽ? നനഞ്ഞത് എന്നർത്ഥം വരുന്നതാണ് ഈറൻ.
അല്ലേ, നനഞ്ഞ നനവുള്ള അതിനെയാണ് ഈറൻ എന്ന് പറയുന്നത്. അപ്പൊ ഈറനെ എല്ലാവരും വായിക്കാനും പഠിച്ചല്ലോ. നമ്മൾ രണ്ട് ഭാഗം പഠിച്ചില്ലേ, ഏതൊക്കെയാണ്? ഈച്ച എന്ന് പഠിച്ചതായിരുന്നു. ഈച്ച രണ്ട് വാക്ക് മനസ്സിലായോ? ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന രണ്ട് വാക്കുകൾ ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത എന്താണ്? ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന അടുത്ത വാക്ക് ഏതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ആ അടുത്ത തന്നിരിക്കുന്ന വാക്ക് ഈരടി. ഈരടി കൂടി നോക്കിക്കോ. ഈരടി പാട്ടിന്റെ ഈരടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? മനസ്സിലായോ? ഇത് ഈ വാക്ക് ആരംഭിക്കുന്ന അക്ഷരം ഏതാണ്? ഈ മനസ്സിലായപ്പോ നമ്മൾ ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന മൂന്ന് വാക്ക് ഈച്ച, ഈറൻ, ഈരടി. ഇത് കൂടാതെ നിങ്ങൾ വേറെ കുറെ വാക്കുകളൊന്നും പറഞ്ഞ് ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള എൽ കെ ജി യു കെ ജി ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും വാക്കുകൾ ഓർമ്മയുണ്ടോ? ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന വാക്കുകൾ ഒന്ന് എഴുതി നോക്കാം നമുക്ക്. ഈ പഠിച്ചിട്ടില്ലേ? ഈറ്റ. പിന്നെന്താണ് ഈറ്റ? എഴുതി പഠിക്കാം നമുക്ക്. ഈറ്റ, 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 ഈറ്റ. അടുത്ത എന്താണ്? ഇനി അടുത്ത വാക്ക് പറഞ്ഞോ. ഈ നം, ഈണം. ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറച്ച് വാക്കുകൾ. ഈണം, ഈ ഈശ്വരൻ. പിന്നെന്താണ് ഈയം? ഇതെല്ലാം ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന വാക്കുകളാണ്. നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ഈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഈറ, ഈച്ച, ഈരടി. ഈ മൂന്ന് വാക്കുകൾ എഴുതാൻ പഠിച്ചല്ലോ. ഇനി ഈ വാക്കുകളെ നമുക്കൊന്ന് പൂരിപ്പിക്കാൻ നോക്കിയാലോ. പൂരിപ്പിച്ച് നോക്കാം. ഈച്ച ഡാഷ് ഇച്ച എന്ന് തന്നു. ഞാൻ ബ്രാക്കറ്റിൽ ഈ എന്ന് തന്നു, ഈ എന്നും തന്നു. ഇവിടെ ഏതക്ഷരം ആയിരിക്കും? വാക്കുകൾ നമ്മളിപ്പോ പഠിച്ചതുകൊണ്ട് നമുക്കറിയാല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് വായിച്ചു നോക്കണം. ഇച്ചയാണോ ഈച്ചയാണോ, ഏതാണ് കറക്റ്റ്? ആ ഈച്ചയാണ് കറക്റ്റ് അല്ലേ. അപ്പൊ നമ്മളിവിടെ ഏതക്ഷരം എഴുതണം? ഈച്ച. തിരിച്ചും ചോദിക്കാം, നമ്മൾ ഒരു വാക്ക് പഠിക്കുമ്പോൾ അത് നന്നായി പഠിക്കുക. അതിനകത്ത് ആദ്യത്തെ അക്ഷരമാണോ പൂരിപ്പിക്കാൻ തരുന്നത്, അത് രണ്ടാമത്തെ അക്ഷരമാണോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ വാക്ക് നന്നായി പഠിക്കുക. ഇങ്ങനെ തന്നെ ഇവിടെ എങ്ങനെ ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പൊ ഇവിടെ ഏതക്ഷരം വരും? ബ്രാക്കറ്റിൽ തന്നെ തരുന്നു. ഇച്ച തന്നു, ച എന്നത് ഏതായിരിക്കും? ആ ഇവിടെ കൂട്ടക്ഷരമാണ് കറക്റ്റ്. ഇപ്പോൾ എഴുതണം ഇച്ച, ഈച്ച. ഈച്ച എന്ന വാക്ക് എഴുതാൻ പഠിച്ചോ? ഈച്ചയെ കുറിച്ച് ഏതാണ്ട് മനസ്സിലായോ? ഇനി അടുത്ത വാക്ക് നോക്കിയാൽ ഈറനാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അത് നമുക്ക് മൂന്ന് രീതിയിൽ പൂരിപ്പിക്കാൻ ചോദിക്കാം. മൂന്ന് അക്ഷരങ്ങളുണ്ട്. ഈറൻ തന്നു, ഈ തന്നു, ഈ എന്ന് തന്നു. അപ്പോൾ നിങ്ങൾ ഏതെഴുതാം? ഈ എഴുതുമോ ഈ എന്ന് എഴുതുമോ? നമ്മൾ പഠിച്ചിട്ടുള്ള വാക്ക് ഈറൻ. അപ്പോൾ നമ്മളിവിടെ ഏതക്ഷരം എഴുതണം? ഈ എന്ന അക്ഷരം എഴുതണം അല്ലേ. ഇനി ഇത് വേറെ എങ്ങനെ ചോദിക്കാം? ഈ എന്ന് തന്നിട്ട് ഇവിടെ ഡാഷ് തന്നു, ഈ തന്നു. അപ്പോൾ ഇവിടെ ഏതക്ഷരമായിരിക്കും? ഈ അക്ഷരങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ആ അക്ഷരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാനാണ്. നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിയാം അല്ലേ. എന്നാൽ അത് ഏതൊക്കെയാണെന്ന് ചില കുട്ടികൾക്കെങ്കിലും ചിലപ്പോൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ പറയുന്നത് കേട്ട് കേട്ട് നിങ്ങൾക്ക് അക്ഷരങ്ങളെ തിരിച്ചറിയാൻ കഴിയും. ഇത് ഈ, ഇവിടെ ഞാൻ ഡാഷ് തന്നു, ഇതേ അക്ഷരമാണ് ഈ. അപ്പോൾ ഇതിനിടയ്ക്ക് ഏതോ ഒരു അക്ഷരം നമ്മൾ വിട്ടുപോയി അല്ലേ. അപ്പൊ വിട്ടുപോയ അക്ഷരം ഏതാണ്? ഞാൻ ബ്രാക്കറ്റിൽ റാ തന്നു, രാ തന്നു. ഏതായി? ഏതാണ് നമ്മൾ പഠിച്ചത്? ശരിയായ ഉത്തരം റായാണ്. എന്താണ് ഈറൻ? മനസ്സിലായോ? ഇത് വായിച്ചേ ഈറൻ. ഇനി ഇത് വേറെ രീതി ചോദിക്കാലോ. മൂന്ന് അക്ഷരങ്ങളില്ലേ? ഈ റ ഡാഷ് നോക്കിക്കേ. ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ ഞായും തന്നു, ഇന്നും. പരീക്ഷയ്ക്ക് ഏതെങ്കിലും അക്ഷരങ്ങളായി ചോദിക്കാം, നമുക്ക് വേണ്ടുന്നത് ഇവിടെ ഉണ്ട് അല്ലേ. ഈ
Ini entar di Cina, Cina kan itu entar di mana? Ah, namun kalau kita
ഭക്ഷണം ആണല്ലേ ചീര. ചീര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ചീര. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഒരു ഭക്ഷണമാണ് ചീര. ഇലവർഗങ്ങൾ കഴിക്കണ്ടേ? എല്ലാവർക്കും ചീര ഇഷ്ടമാണോ കഴിക്കാൻ? ചീര കഴിക്കണം കേട്ടോ. അമ്മ തോരൻ വെച്ച് തരുമ്പോൾ അമ്മ കാണാതെ കൊണ്ട് കളയരുത്, എല്ലാവരും അത് കഴിക്കണം. മനസ്സിലായോ? ചീര. അപ്പോൾ ഈ എന്ന അക്ഷരത്തിന് പകരമുള്ള സ്വരചിഹ്നം ചേർന്ന് നമ്മൾ ആദ്യം പഠിച്ച വാക്ക് ചീര. പഠിക്കുന്നപ്പോ നമുക്ക് പൂരിപ്പിച്ചൂടെ പോയാലോ. ഡാഷ് ര എങ്ങനെ എഴുതാം? ബ്രാക്കറ്റ് ഞാൻ തരുന്നു. ഏതായിരിക്കും? ആ ഇതിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നോണ്ട് നിങ്ങൾ പെട്ടെന്ന് പറയും ചീയാണ്, മറന്നു പോകരുത് കേട്ടോ. ചീര. ഇനി വേറെ രീതിയിൽ ചോദിക്കാലോ, എങ്ങനെയായിരിക്കും? ചീ ഡാഷ് എന്തായിരിക്കും? ബ്രാക്കറ്റ് ഞാൻ രായും തരുന്നു, രമ്മും തരുന്നു. ഏതെഴുതും? രായാണോ രമ്മാണോ കറക്റ്റ്? ചീര. ഈ ചീര എന്ന വാക്ക് ഏകദേശം മനസ്സിലായോ? എഴുതാനും വായിക്കാനും ചീര എന്താണെന്നും എന്തിനാണ് ചീര ഉപയോഗിക്കുന്നത് ഒക്കെ മനസ്സിലായോ? അപ്പോൾ ഈ വാക്ക് ഇനി അടുത്ത വാക്ക് ഏതാണെന്ന് നോക്കിക്കേ. അടുത്ത വാക്ക് ഞാൻ എഴുതാം, നിങ്ങൾ വായിക്കണം. ശംഖുപുഷ്പം എന്ന് കേട്ടിട്ടുണ്ടോ?
നീല ശതപുഷ്പം ഉണ്ട് പിന്നെ നീലം കുറിഞ്ഞി എന്ന് കേട്ടിട്ടില്ലേ ആ പൂവിന്റെ നിറം നീലയാണ് പിന്നെ ഒരുപാട് കളറിലുള്ള സാധനങ്ങളൊക്കെ നീല കളറിലുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും ഒരു നിറമാണ് നീല ഒരു നിറത്തിന്റെ പേരാണ് എന്ത് നീല അപ്പൊ ഈ വാക്കുകൾ എഴുതാനും വായിക്കാനും പഠിക്കുക ഏതാണ് നീല നീല നമുക്ക് ഒരുമിച്ച് നോക്കാം ഡാഷ് ല ബ്രാക്കറ്റില് നീ എന്നുണ്ട് നീ എന്ന് തന്നിട്ടുണ്ട് പിന്നെ അടുത്ത പൂരിപ്പിക്കാൻ നീ എന്ന് തന്നിട്ട് ഡാഷ് തന്നു ബ്രാക്കറ്റില് ലാ തന്നു ലാ എന്ന് തന്നു ഏതായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് വേണം അവസാനം ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ മൊത്തം പൂരിപ്പിച്ച് തരണം ഡാഷ് ല നീ ആണോ നീയാണോ നിലയാണോ നീലയാണോ അത് പ്രശ്നമാണ് അല്ലേ നില നെയ്യാതെ ചിലപ്പോൾ ശരിയായാലോ ഇപ്പൊ നമുക്ക് ഈ ഭക്ഷണം അങ്ങ് മാറ്റാം നാ എന്ന് തന്നു അല്ലെ നാ എന്ന് തന്നു അപ്പോൾ നായാണോ നീയാണോ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ നീ നീ എഴുതിയാൽ ശരിയായി പോകാനാണ് എന്റെ അക്ഷരങ്ങൾ മാറ്റിയത് ചിഹ്നം മാറ്റിയത് ഇപ്പോൾ എങ്ങനെ വായിക്കും നീല ശരിയായി അല്ലേ ഏത് അക്ഷരമാണ് ഇപ്പോൾ എഴുതുന്നത് നീ നീ അടുത്ത് നോക്കിക്കേ നീ ഡാഷ് ആ ലാ ഉണ്ട് ലാ ഉണ്ട് ലാ ലാ എന്താണ് ലാ വരുമോ ലാ വരുമോ നീലയാണോ നീലായാണോ നീലാകാശം എന്നൊക്കെ എഴുതുമ്പോ നീലാന്ന് വരും അല്ലെ ഇവിടെ ഒറ്റ വാക്കായതുകൊണ്ട് നീല അപ്പൊ ഇങ്ങനെ തന്നിരുന്നെങ്കിലോ നീ ഡാഷ് കാശം കേട്ടിട്ടില്ലയോ നീലാകാശം ഇങ്ങനെ തന്നാൽ ബ്രാക്കറ്റിൽ ലാ തന്നു ലാ എന്ന് തന്നു അപ്പൊ നിങ്ങൾ ഇവിടെ ഏതാ അക്ഷരം എഴുതും നീ നീലാകാശമാണ് നീലാകാശമല്ല നീലാകാശം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും നീല നീലാകാശം അപ്പൊ ഈ വാക്ക് മനസ്സിലായോ നീല അപ്പൊ ഏതാണ് പഠിച്ചത് നീല ഇനി അടുത്ത വാക്ക് അടുത്ത ഇനി ഏതാണ് ആ നിങ്ങൾ തന്നെ വായിച്ചു ഇവിടെ എഴുതാം ഏത് അക്ഷരമാണ് പ ചിഹ്നം ഇടാൻ പോവാണേ അപ്പോൾ ഇതെങ്ങനെ വായിക്കും പി ഈ അക്ഷരം അല്പം മുമ്പ് പഠിച്ച അക്ഷരമാണ് ഏതാണ് ല ഏത് അക്ഷരമാണ് ല ഇതിന് ഞാൻ രണ്ടൊരു ചിഹ്നം ഇടാൻ പോവാണ് ഇത് ഈക്ക് പോലെയുള്ള ചിഹ്നമാണ് ഇതെങ്ങനെ വായിക്കും ലി എന്ന് വായിക്കും ഇവിടെ പി ഇവിടെ ലി ഇപ്പൊ ചേർത്ത് വായിച്ചേ പീലി എന്താണ് പീലി ഇങ്ങോട്ട് എഴുതാം പി ലി പീലി പി എന്താണ് പീലി നമ്മുടെ കണ്ണിനൊക്കെ പീലി ഉണ്ടാണ് ഇവിടെ കണ്ണിന്റെ ഇവിടെ പീലിയില്ലേ പീലിയുണ്ട് മയിലില്ലേ പീലി മയിൽ പീലി കേട്ടില്ലയോ അതാണ് പീലി അപ്പൊ പീലി എഴുതാൻ പഠിച്ച ഡാഷ് ലി പി പീ പി ഡാഷ് ല ലി മീര മനസ്സിലായ ഈ വാക്കെഴുതാൻ മീര ഇതൊരു പേരാണല്ലേ
ഇടുന്ന ഒരു വ്യക്തിക്ക് ഇടുന്ന പേരാണ് പെൺകുട്ടികൾക്കാണ് സാധാരണ പേര് ഇടുന്നത് അല്ലെ മീര ദാഷ് ര എന്തായിരിക്കും മീ ആണോ മീ ആണോ വരുന്നത് ഇനി ചിഹ്നങ്ങൾ രണ്ട് ചിഹ്നം പഠിക്കാമല്ലോ മീ ആണോ മീ ആണോ മീ ആണല്ലേ മീര മീ ദാഷ് രായാണോ റിയാണോ ഏതാണ് പേരല്ലേ മീര അല്ലാ നമ്മൾ കേട്ടിട്ടുള്ളൂ മീര മനസ്സിലായോ മീര അപ്പൊ നമ്മൾ ഈ ചിഹ്നം വെച്ച് ഇന്ന് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ് ഈ എന്ന സ്വര ചിഹ്നം ഉപയോഗിച്ച് നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകളാണ് ചീര 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 കീരി നീല പിന്നെന്താണ് പീരി മീര ഇത്രയും വാക്കുകളാണ് ഇന്ന് പഠിച്ചതെന്ന് വായിച്ചു നോക്കിക്കേ ചീര കീരി നീല പീലി മീര മനസ്സിലായോ ഇനി നമുക്ക് വേറെ കുറേ വാക്കുകൾ നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ ഈ ചിഹ്നം വെച്ചിരുന്ന വരെ കുറേ വാക്കുകളൊന്ന് എഴുതി നോക്കിക്കേ എന്നിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വായിക്കണം കേട്ടോ ഏതക്ഷരമാണ് ഇത് നമുക്ക് നോക്കാം
Mira,
Ada boleh dengan LD nomor. Maksudnya, ya, kita lari nanai pada.